എല്ലാ മാനുപ്രേക്ഷകർക്കും എൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു LED ഡ്രൈവ് റിപ്പയറിംഗ് ആണ്. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ട്യൂബൊക്കെ ഒഴിവാക്കി തുടങ്ങി, ട്യൂബ് ലൈറ്റുകളൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും LEDകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ഡ്രൈവുള്ള LEDയുടെ കാര്യം ഞാൻ പറയുന്നത്, അതായത് സ്പോട്ട് ലൈറ്റ്, അതുപോലെ സീലിംഗിൽ വെക്കുന്ന LED പാൻ ലൈറ്റുകൾ, അപ്പോൾ അതിൻ്റെയൊക്കെ ഡ്രൈവ് സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ LED ഒരിക്കലും കംപ്ലൈൻറ്റ് വരില്ല. അപ്പോൾ ഈ ഡ്രൈവ് ഇടയ്ക്ക് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഒരു LED ഒക്കെ ചിലപ്പോൾ ഒരു കൊല്ലം ഒന്നര കൊല്ലം കൂടി കഴിഞ്ഞാൽ ഈ LED കിടന്ന് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ബ്ലിങ്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, LED പോണതല്ല, LED ഡ്രൈവിലുള്ള കമ്പോണൻ്റ് ആണ് പോണത്. അപ്പോൾ ബ്ലിങ്ക് ചെയ്ത് കുറേ ദിവസങ്ങൾ വെച്ച് ചെന്ന് കഴിഞ്ഞാൽ ബോർഡ് മൊത്തം അടിച്ചു പോകും. അത് കൂടാതെ ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിലൊക്കെ അഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോർഡിൻ്റെ ഉള്ളിൽ നിസ്സാര പൈസ സാധനങ്ങൾ മാറ്റി കഴിഞ്ഞാൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ പേര് അതുപോലൊരു LED പാനൽ വന്നുപെട്ടു. അപ്പോൾ ഞാനത് ഏതായാലും സർവീസ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് വീഡിയോയും കൂടി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ആൾക്കാരും ഉപകാരമാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു ഡ്രൈവാണ് ഞാൻ അയച്ചിട്ടുള്ള ഡ്രൈവ്, ഇതാണ്. ആ, ഇതുപോലത്തെ ഒരു ഡ്രൈവാണ് ഇപ്പോൾ ഞാൻ സർവീസ് ചെയ്യാൻ പോണത്. അപ്പോൾ വീഡിയോയിൽ കാണാതെ എങ്ങനെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് 4 LED സ്ട്രിപ്പുകളാണ് ഒരു പാനലിൽ വരുന്നത്. 2 സ്ട്രിപ്പിനൊരു ഡ്രൈവാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓണാക്കി നോക്കുമ്പോൾ ഇതുപോലെ 2 LED സ്ട്രിപ്പുകൾ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവാണ് ഡാമേജ് ആയിരിക്കുന്നത്. മറ്റേ 2 LEDക്കും ഡ്രൈവ് കറക്റ്റാണ്, അതുകൊണ്ട് അത് രണ്ടും ഓണായി തന്നെ നിൽക്കുന്നുണ്ട്. ഇത് രണ്ടും ബ്ലിങ്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഡ്രൈവ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് 2 ഡ്രൈവും വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ ഡ്രൈവ് നോക്കാം. 2 ഡ്രൈവിൽ ഏത് ഡ്രൈവാണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളതെന്നുള്ളത് നമുക്ക് ഇങ്ങനെ വെച്ചൊന്ന് ഓണാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ കണക്ഷൻ നോക്കിയിട്ട് നമുക്ക് ഏത് ഡ്രൈവാണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ ഓണാക്കി നോക്കുമ്പോൾ ഇതുപോലെ LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വയറ് നോക്കിയിട്ട് ഏത് ഡ്രൈവാണ് പോയിരിക്കുന്നത് നോക്കുമ്പോൾ ഈ ഡ്രൈവാണ്. ആ ഡ്രൈവിലുള്ള കണക്ഷൻസ് എല്ലാം ഇതുപോലെ ഡിസ്കണക്ട് ചെയ്യാം ആദ്യമായിട്ട്. അതിന് ശേഷം നമുക്കിതിൻ്റെ ഡ്രൈവ് ഇളക്കിയെടുക്കാം. ഡ്രൈവ് ടാപ്പ് ചുട്ടിച്ചിരിക്കാൻ തോന്നും. അതിനുശേഷം മെയിനിലുള്ള ലൈൻ ഇതുപോലെ അഴിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഡ്രൈവ് അഴിച്ച് കിട്ടി. അതിനുശേഷം ഡ്രൈവിനകത്തുള്ള സർക്യൂട്ട് ബോർഡ് ഇതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. അതിനകത്തുള്ള സർക്യൂട്ട് ബോർഡിൻ്റെ ഉള്ളിലുള്ള എന്ത് പാർട്സാണ് പോയെന്നുള്ളത് നമുക്കിതുപോലെ സർക്യൂട്ട് ബോർഡ് നമുക്ക് പുറത്തേക്ക് എടുത്തതിന് ശേഷം നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ബോർഡ്. ഈ ബോർഡിൽ നോക്കുമ്പോൾ തന്നെ കപ്പാസിറ്റർ ഒരു സൈഡ് മുഴച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കപ്പാസിറ്റർ ഇതുപോലെ ഇങ്ങനെ മുഴച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ കപ്പാസിറ്റർ പോയെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഒന്നില്ലെങ്കിൽ ഈ സൈഡിൽ ഇതുപോലെ മുഴച്ച് നിൽക്കും, അതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഈ റബ്ബർ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കാണാം. അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് ദ്രാവകമൊക്കെ പുറത്തേക്ക് ഇങ്ങനെ പുറത്ത് പോയി ഉണ്ടാവും. അപ്പോൾ ഈ കപ്പാസിറ്റർ പോയതിനുള്ള ലക്ഷണങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. പിന്നെ അത് കൂടാതെ നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കപ്പാസിറ്ററാണ് ഇതിൽ മെയിനായിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ കപ്പാസിറ്റർ ഇളക്കിയെടുക്കുകയാണ്. സോൾഡറിംഗ് ആയി വെച്ച് ഇതുപോലെ LED എടുത്ത് കപ്പാസിറ്റർ ഇളക്കിയെടുക്കുകയാണ്. അതിന് ശേഷം മൾട്ടിമീറ്ററൊക്കെ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ എൽ ഇ ഡി ഡ്രൈവിൻ്റെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഞാനത് ഓണാക്കി നോക്കുകയാണ്. ഓണാക്കിയപ്പോൾ വളരെ നന്നായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലുള്ള എൽ ഇ ഡി ഡ്രൈവ് ഇതുപോലെ സർവീസ് ചെയ്യാവുന്നതാണ്. കപ്പാസിറ്ററാണ് മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം. തുടർന്നും ഞാൻ ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.